ഹലോ, നമുക്കിന്ന് ബ്രെഡ് പിസ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പിസ്സ, തട്ടിക്കൂട്ടാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടിട്ട് അതുപോലെ ചീസ്, മൊസറല ചീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി, തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരു കുക്കുംബർ, പിന്നെ നമ്മുടെ ചിക്കൻ, ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രസ്റ്റിൽ കുഞ്ഞിതാക്കി, ചിക്കൻ്റെ ബ്രസ്റ്റ് കുഞ്ഞിതാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൽ കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ നമുക്കിനി നമ്മുടെ പിസ്സ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബ്രെഡിൽ നമ്മുടെ ബട്ടറിനെ ഒന്ന് പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ബ്രെഡിൽ നമുക്ക് വേറൊരു പീസ് ബട്ടർ എടുത്ത് പുരട്ടാം. അപ്പോഴേ ഞാൻ രണ്ട് ബ്രെഡിലും നമ്മുടെ ബട്ടറിനെ എല്ലാവരുടെയും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. രണ്ടിലേക്കും ഇട്ട് കൊടുക്കാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്യുന്നില്ല. ഇത് ഒരു പിസ്സ ആയിട്ടും അത് വേറൊരു പിസ്സ, അങ്ങനെ രണ്ട് പിസ്സയാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുക്കുംബറിൽ ഇടാം. അപ്പം നമ്മുടെ ടൊമാറ്റോയും നമ്മുടെ കുക്കുംബറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസിനെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചീസ് ഇടാം. ചീസ് എപ്പോഴും ഇത്തിരി അധികം ഇടാം, അതാണ് നല്ലത്, കാരണം ടേസ്റ്റ് കൂടും. അപ്പോൾ ചീസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കുന്നതിന് മുമ്പ് ചൂടാക്കുന്ന പാത്രത്തേക്ക് കുറച്ച് ബട്ടർ ഇടണം, എന്നിട്ട് വേണം ഇത് ആ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ. ഒന്ന് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണ വരെ നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കത് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്രെഡിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണ വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ കുറച്ചിട്ടിട്ട് വേണം നമ്മൾക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടറിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ അവിടത്തേക്കും ഒന്ന് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിനെ വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആവണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോഴേ നമുക്കിനി മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ബ്രെഡ് പീസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പീസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.